അതിവേഗ വരയുടെ വിസ്മയവുമായി ലോകം ചുറ്റുന്ന മലയാളി കാർട്ടൂണിസ്റ്റിനെയാണ് ഞങ്ങളിനി ആദ്യം പരിചയപ്പെടുത്തുന്നത്. ജിതേഷ്ജി എന്ന ഈ പത്തനംതിട്ടക്കാരൻ സമൂഹമാധ്യമങ്ങളിൽ താരവും തരംഗവുമായി നിറഞ്ഞിരിക്കുകയാണ്. വരയുടെ ലോകത്തെ ഈ വരയൻ പുലിയെ നമ്മൾ കേട്ടറിഞ്ഞേക്കാൾ വലുതാണ്. ഇനി കണ്ടറിയാം. വരയുടെ ലോകത്ത് വരയൻ പുലിയുടെ വേഗതയിൽ കാർട്ടൂൺ വരയ്ക്കുകയാണ് ഈ കലാകാരൻ. ഇപ്രകാരം വേഗവരയും വരയരങ്ങും വൈറലാക്കി ചിത്രലോകത്തെ കീഴടക്കുന്ന അതിവേഗ ഓട്ടത്തിലാണ് ഈ വരയുടെ പുലി. ആർട്ട് ഗ്യാലറികളിലും മറ്റും ഒതുങ്ങിക്കൂടിയിരുന്ന ചിത്രകലാ അരങ്ങുകളെ ത്രസിപ്പിക്കുന്ന തത്സമയ കലയാക്കി മാറ്റിയതും ജിതേഷ്ജി എന്ന ഈ പത്തനംതിട്ട പന്തളം സ്വദേശിയാണ്. ഇദ്ദേഹത്തിന്റെ വരയിലെ വേഗത ഈ ചിത്രകാരന്റെ പ്രശസ്തിയും വാനോളം ഉയർത്തുകയാണ്. പിക്ചർ വേഴ്സ് തൗസൻഡ് വേർഡ്സ് എന്ന് പറയാറുണ്ട്. ഒരു വാക്കിന് ആയിരം വാക്കിന് തുല്യമാണ് ഒരു വരയ്ക്കുള്ളത്. അപ്പോൾ വരയും വാക്കും കൂടെ ചേർന്ന വാങ്മയ ചിത്രം, അതൊരു പിക്ചോറി സ്പീച്ച്. ആക്ച്വലി ഇതൊരു സചിത്ര ഭാഷണമാണ്. ലോകത്തെ ഏത് വിഷയങ്ങളെ അധികരിച്ചുമുള്ള സചിത്ര ഭാഷണങ്ങൾ. ഇപ്പോൾ ചരിത്രമാണെങ്കിൽ ചരിത്രത്തെ അധികരിച്ചുള്ളത്, സിനിമയാണെങ്കിൽ സിനിമയെ അധികരിച്ചുള്ള പോരാ. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ ഫാസ്റ്റായിട്ടുള്ള ലൈഫിൽ പുതിയ തലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് സ്പീഡ്. സ്പീഡാണ് ഏറ്റവും പുതിയ തലമുറയ്ക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ളത്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രത്തെ, ഇപ്പം മോഹൻലാലാകട്ടെ, വിജയ് ആകട്ടെ, രജനീകാന്ത് ആകട്ടെ, ആരുടെ ചിത്രമായാലും കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ നമ്മൾ അരങ്ങിൽ വരയ്ക്കുമ്പം അവരുടെ ഇഷ്ടം ഒരുപാട് വർദ്ധിക്കും. 7000 സ്റ്റേജുകളായി 22 രാജ്യങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനമായി പ്രോഗ്രാം ചെയ്തത് ഞാനിപ്പോൾ മെൽബണിലാണ്. മെൽബണിൽ നല്ല വേദിയായിരുന്നു, 2000 ഓഡിയൻസ് ഉള്ള വലിയ വേദിയിലാണ് പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ കുറേ കൂടെ സന്തോഷം കിട്ടുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലടക്കം കൈനിറയെ സ്റ്റേജുകളാണ് ഈ കലാകാരന്. ഓസ്ട്രേലിയൻ നഗരമായ മെൽബണിൽ വേഗവരയുടെ പര്യടനം പൂർത്തിയാക്കി കേരളത്തിലേക്കുള്ള യാത്രാ മധ്യേയാണ് ജിതേഷ്ജി ദുബായിലിറങ്ങിയത്. 2008 വർഷത്തിൽ 5 മിനിറ്റുകൊണ്ട് 50 പ്രശസ്ത വ്യക്തികളുടെ ചിത്രങ്ങൾ അരങ്ങിൽ തത്സമയം വരച്ച് റെക്കോർഡ് സൃഷ്ടിച്ചു. ഇതോടെ പേരിനൊപ്പം ജിയുള്ള ജിതേഷ്ജി ലോകത്തെ ഏറ്റവും വേഗതയേറിയ പെർഫോമിംഗ് കാർട്ടൂണിസ്റ്റായി അറിയപ്പെട്ടു. നമ്മുടെ മത്സരം എപ്പോഴും അവനവനോട് തന്നെയായിരിക്കണം. ഇന്നലത്തെ എൻ്റെ പെർഫോമൻസിൽ നിന്നും അപ്പുറത്തേക്ക് പെർഫോം ചെയ്യാൻ എനിക്ക് കഴിയുമോ, ഇന്ന് കഴിയുമോ? അപ്പോൾ അപ്ഗ്രേഡ് യുവർ സെൽഫ് എവറി ഡേ, അത് മാത്രമാകണം ഒരു ആർട്ടിസ്റ്റിൻ്റെ ലക്ഷ്യം. എങ്ങനെ ലോകത്തെ വ്യത്യസ്തമായ രീതിയിൽ ലോകം നമ്മുടെ ചിത്രകലയിലേക്ക് വരുത്താനൊക്കും, ചിത്രകല എങ്ങനെ ജനകീയമാക്കാനൊക്കും, അങ്ങനെ ജനകീയമാകുന്ന രീതിയിലേക്ക് ഇപ്പം അങ്ങനെ വരുത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ചിത്രകാരന് സർവൈവ് ചെയ്യാനൊക്കെയുള്ളൂ. അങ്ങനെ സർവൈവ് ചെയ്യാനൊക്കെ അത് ചിത്രകാരന്മാർക്ക് എങ്ങനെ മുന്നോട്ട് പോകാനൊക്കും. അപ്പോൾ ഈ അക്കാഡമികളൊക്കെ ചെയ്യേണ്ട കാര്യം അവർ പുതിയ കാലഘട്ടത്തിൻ്റെ ആ വ്യത്യസ്തത മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആ വ്യത്യസ്തത മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. കാലഘട്ടത്തെ പഠിക്കാൻ ശ്രമിക്കണം. പൊളിറ്റിക്കൽ കാർട്ടൂൺ വരയ്ക്കുമ്പം ഇന്ത്യൻ പൊളിറ്റിക്സ് അറിയാത്ത ഒരു തലമുറയുടെ അടുത്ത് വരയ്ക്കാനൊക്കെ. അപ്പോൾ അത് പുതിയ തലമുറ പൊളിറ്റിക്സിൽ നിന്ന് അകന്നു പോകുന്നൊരു തലമുറയുണ്ട്. ആ തലമുറയിലേക്ക് പൊളിറ്റിക്കൽ കാർട്ടൂൺ എത്തിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഡ്രേക്കിനെ വരച്ച്
ജനത്തെ കാർട്ടൂണിലേക്ക് എത്തിക്കുന്നതും അതല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് അതിനെ മാറ്റം വരുത്തുന്നതും. ഒരേ സമയം ഇരു കൈകളും ഒരുപോലെ ഉപയോഗിച്ച് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ഉമ്മൻചാണ്ടി, വി എസ് അച്യുതാനന്ദൻ, കെ എം മാണി തുടങ്ങി ഒട്ടേറെ പ്രമുഖരെയാണ് വരയൻപുലി വേഗത്തിൽ ഇദ്ദേഹം വരയ്ക്കുന്നത്. ഇതോടെ സമൂഹ മാധ്യമങ്ങളിലും താരമായി നിറയുകയാണ്. ചിത്രകല എങ്ങനെ ആരെങ്കിലും അവതരിപ്പിക്കാം? ആ പരീക്ഷണം 1990 ഞാൻ ആരംഭിക്കുന്നത്. മാജിക്കും ഗാനമേളയും നാടകവും ഒക്കെ പോലെ അരങ്ങിൽ അതിനൊരു പ്രത്യേക ഫോർമാറ്റിൽ കാർട്ടൂണിനെ അവതരിപ്പിക്കുകയാണ്. വരയ്ക്കുന്ന ചിത്രങ്ങൾ ജീവൻ വെച്ച് വരും. അതും വരയ്ക്കുന്നത് അതിവേഗത്തിലാണ്, കണ്ണു ചിമ്മി തുറക്കുന്ന വേഗത്തിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പം ഞാൻ വരയ്ക്കുന്ന വേഗത എന്ന് പറഞ്ഞാൽ ഞാൻ വരയ്ക്കുന്നത് വലിയ ക്യാൻവാസിൽ സ്റ്റേജിൽ കൊണ്ടുവന്ന്, സ്റ്റേജിൻ്റെ അത്രയും വലിപ്പമുള്ള 8-10 വലിപ്പം നീളവും വീതിയൊക്കെ ഉള്ള വലിയ ക്യാൻവാസ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ രണ്ട് കൈകളും ഉപയോഗിച്ചുകൊണ്ട് കണ്ണം ചിപ്പിക്കുന്ന വേഗത്തിലാണ് വരയ്ക്കുന്നത്. ഞാൻ ആംബിഡക്സ്ട്രസ് പെയിൻ്റർ. രണ്ട് കൈകളും ഒരുപോലെ ഒരേ സമയത്ത് ചിത്രം വരയ്ക്കാൻ നോക്കും. 5 മിനിറ്റ് കൊണ്ട് 50 ചിത്രങ്ങൾ വരെ സ്റ്റേജിൽ വരയ്ക്കാൻ നോക്കും. മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന ഈ ടെലിവിഷൻ പരിപാടിയുടെ അവതാരകനെ ആദ്യമായി നേരിൽ കണ്ടപ്പോഴും ജിതേഷ് ജി തത്സമയം വരച്ചു. ഇപ്രകാരം ആരെയും വരച്ച് കീഴടക്കാൻ ഈ കലാകാരന് സെക്കൻഡുകൾ മാത്രം മതി. എല്ലാ മുഖങ്ങളും യുണീക്കാണ്. യുണീക്ക് ലക്ഷം മാനവരുണ്ടെന്നാലും ലക്ഷണം ഒത്തവരൊന്നോ രണ്ടോ എന്ന് പറയും. കാർട്ടൂണിസ്റ്റിൻ്റെ ലുക്കിൽ പെട്ടെന്ന് വരയ്ക്കാവുന്ന ചില മുഖങ്ങളുണ്ട്, ആ പ്രത്യേകതകൾ. ഇപ്പോൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ മീശ താഴോട്ട്, അതിൻ്റെ ആ മീശയുടെ പ്രത്യേകത, മുടിയുടെ പ്രത്യേകത, അതൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്തിനൊരു കമലഹാസൻ്റെ മുഖവുമായി ചെറിയൊരു സാദൃശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാദൃശ്യങ്ങളെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ടാണ് കാർട്ടൂൺ വരയ്ക്കുന്നത്. 30 വർഷം പൂർത്തിയാകുന്ന കലാജീവിതത്തിൽ കേരളത്തിലെ അനേകം വേദികളിലും വരവിസ്മയം തീർത്തു. ഉണ്ണിമായയാണ് ഭാര്യ, ശിവാനി, നിരഞ്ജൻ എന്നിവരാണ് മക്കൾ. കുടുംബത്തിന്റെ സ്നേഹവും പൂർണ്ണ പിന്തുണയും ഈ കലാകാരനൊപ്പം എന്നും വര പോലെ അതിവേഗതയിൽ ഓടിയെത്തുന്നു. കവി, വാഗ്മി, ഗ്രന്ഥകാരൻ, പരിസ്ഥിതി സ്നേഹി, അഭിഭാഷകൻ എന്നിങ്ങനെ വേറെയും വിശേഷണങ്ങളുണ്ട് ജിതേഷ് ജിക്ക്. എല്ലാത്തിലും ഒരു കവിതയുണ്ട്, എല്ലാത്തിലും ഒരു നർമ്മമുണ്ട്. നിയമം ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ്. പക്ഷേ എപ്പോഴും ഞാൻ ചോദിക്കും, ഗാന്ധിജിയുടെ ഒരു ചോദ്യമുണ്ട്, ലോകത്ത് ഒരു വലിയ ക്രിമിനൽ വക്കീലിനെ സൃഷ്ടിക്കുന്ന ആരാണ്? കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെയാണ്. പക്ഷേ ഒരു നല്ല കലാകാരനെ സൃഷ്ടിക്കുന്ന ആരാണ്? സുമനസ്സുകളാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സുമനസ്സുകളാൽ വളരുന്നതാണ് കുറേ കൂടെ സന്തോഷകരമെന്ന് തോന്നുന്നു, മാനസികമായ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് സുമനസ്സുകളാൽ വളരാൻ വേണ്ടിയാണ് ഈ ചിത്രകലയിലൂടെ, അതായത് ജഡ്ജിയാകണമെന്നായിരുന്നു ആഗ്രഹം. ജഡ്ജിയായി മനുഷ്യനെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു തെറ്റ് ചെയ്യുന്ന കഥാർസിസ് എന്നൊക്കെ പറയും, എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുക. നമ്മൾ കലയിലൂടെ, ഒരു ഇൻഫോർടൈൻമെൻറ്റ് കലയിലൂടെ കുറേ നന്മകൾ പകർന്നു കൊടുക്കുമ്പോൾ ആ മനസ്സ് വിമലീകരിക്കപ്പെടും മനുഷ്യൻ്റെ. ഏതെങ്കിലും ഒരു മനുഷ്യനത് കണ്ട് വിമലീകരിക്കപ്പെടും. നമ്മൾ ഗാന്ധിജിയെ വരയ്ക്കുമ്പം ഗാന്ധിജി സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്ദേശം അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ആ സന്ദേശം ഏതെങ്കിലും ഒരു മനസ്സിൽ, നമ്മളിപ്പോൾ ഗാന്ധിജി മുതൽ ടാഗോർ വരെയുള്ള ആളുകളെ വരയ്ക്കുമ്പോൾ, ആ വരയ്ക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ നന്മ ആണ് വരച്ചിടുന്നത്. ആ നന്മ പ്രേക്ഷകൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും വരയ്ക്കാനാണ് ഇഷ്ടം. എനിക്ക് ക്യാൻവാസിൽ വരയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം പ്രേക്ഷകൻ്റെ മനസ്സിൽ ആ വര കിടക്കണമെന്നാണ്, മായാതെ കിടക്കണമെന്നാണ്. ടൈഗർ എന്ന കവിത, ടൈഗർ. ടൈഗർ, ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് ഇൻ ദി ഫോറസ്റ്റ് ഓഫ് ദി നൈറ്റ്, വുഡ് ഇമ്മോർട്ടൽ ഹാൻഡ്സ് റൈ കുഡ് ഫ്രെയിം യുവർ ഫിയർഫുൾ സിമെട്രി. Tiger, tiger burning bright in the forest of the night, what immortal hands or eye could frame your fearful symmetry. William Blake-ന്റെ മനോഹരമായ കവിതയാണ്. 22 വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ 7000-ത്തോളം വേദികളിൽ അതിവേഗ ചിത്രകലാ സ്റ്റേജ് ഷോ അവതരിപ്പിച്ചു കഴിഞ്ഞു. ചിത്രകലയുടെ രംഗകലാരൂപമായ വരയരങ്ങ് എന്നതിൻ്റെ ആവിഷ്കർത്താവ് എന്ന നിലയിൽ ട്രേഡ് മാർക്കും പേറ്റന്റും നേടിയ പെർഫോമിംഗ് കാർട്ടൂണിസ്റ്റ് കൂടിയാണ് ഇദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിനെ വരയ്ക്കാനാണെങ്കിൽ നമുക്ക് ഏറ്റവും
ഇഷ്ടമുള്ള കാര്യം. ഏറ്റവും എല്ലാ ഒരു കാർട്ടൂണിസ്റ്റിനോട് ഡോൺ സ്പെയർ മീ ശങ്കർ, ശങ്കർ എന്ന കാർട്ടൂണിസ്റ്റിനോട് ഒരിക്കലും എന്നെ വെറുതെ വിടരുത്, എന്നെ എന്നും വരച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞാൽ ഡോൺ സ്പെയർ മീ ശങ്കർ എന്നൊരു ഫ്രേസ് തന്നെ വന്നു, ഡോൺ സ്പെയർ മീ എന്നൊരു ഫ്രേസ് തന്നെ ഇംഗ്ലീഷ് വന്നു. അത്രത്തോളം മഹാനായ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു കാർട്ടൂണിസ്റ്റിന് പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും നൽകാൻ മനസ്സ് കാണിച്ച മന്ത്രിസഭയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ, കാർട്ടൂണിസ്റ്റ് ശങ്കറിനാണ് കിട്ടി. ഇന്ന് കാർട്ടൂണിസ്റ്റുകൾക്കൊന്നും പത്മശ്രീ കിട്ടുന്നില്ല, കാര്യം വിമർശനം ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ ലിസ്റ്റിൽ നിന്ന് തന്നെ വെട്ടിക്കളയും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്രകാരം അത്യന്തം നവീനവും വൈവിധ്യ സമ്പൂർണവുമായ അവതരണ ശൈലിയിലാണ് ഇദ്ദേഹം വരയുടെ വിസ്മയലോകം തീർക്കുന്നത്. അതിനാൽ പരമ്പരാഗത ആസ്വാദന രീതികളിൽ നിന്നും ജിതേഷ് ജിയുടെ ചിത്രരചനാ രീതികൾക്ക് പ്രത്യേകതരം രംഗഭാഷ്യമുണ്ടെന്നും ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക്, ജയ്ഹിന്ദ് ടിവി, ദുബായ് മീഡിയ സിറ്റി, പോസ്റ്റ് ബോക്സ് നമ്പർ 96744, ദുബായ് UAE. ഇമെയിൽ വിലാസം: elvischumar@gmail.com.